ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്ത്വ പ്രത്യയാണ് ആട്ടെ ഈ ഇക്ത്വാ പ്രത്യയുടെ പ്രത്യേകത എന്തൊക്കെയാണ് ആ നമുക്ക് നോക്കാം ക്രിയക്കോ പൂർവ്വകാലിക് ബനാനയ്ക്കിലേ എക്വാക്ക പ്രയോഗ് ഹോത്തേ അതായത് ക്രിയയെ പാസ്റ്റ് ടെൻസ് ആക്കാൻ വേണ്ടി ആ നമ്മൾ ഇക്ത്വാ പ്രത്യയുടെ പ്രയോഗം ചെയ്യുന്നു എക്വാപ്രത്യയിൽ എന്താണ് ആ ഈ ധാതുവിനോടൊപ്പം

ഇക്ത പ്രത്യേകിൻ്റെ അർത്ഥമാണ് കർ കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ചെയ്യ നമുക്കൊരു ഉദാഹരണം നോക്കിയാലോ ഹസിത്വ അതായത് ഹസ് എന്ന ധാത്വിനോടൊപ്പം ഇക്ത്വ പ്രത്യയെ ചേരുമ്പോൾ എന്താകുന്നു ഹസിത്വ അടുത്ത നോക്കാം നർത്തിത്വ നൃത്ത് എന്ന ധാത്വിനോടൊപ്പം ഇക്വ പ്രത്യം ചേരുമ്പോൾ നർത്തിത്വ അടുത്ത നോക്കിയാലോ ലിഖിത്വ ലിഖ് എന്ന ധാത്വിനോടൊപ്പം എക്വ പ്രത്യ ചേരുമ്പോൾ എന്താകുന്നു ലിഖിത്വ ഇനി നമുക്ക് സെൻറ്റൻസ് ആയിട്ട് നോക്കാം ബാലഹ് പഠിത്വ ക്രീഡത്തി കുട്ടി പഠിച്ചിട്ട് കളിക്കുന്നു ഗജ ചലിത്വ ഖാതെ ആന നീങ്ങിയിട്ട് അല്ലെങ്കിൽ ചലിച്ചിട്ട് കഴിക്കുന്നു ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ലപ് പ്രത്യയാണ് ആട്ടെ ഈ ലപ്രത്യയുടെ പ്രത്യേകത എന്തൊക്കെയാണ് ധാതു സെ പെഹലെ ഉപസർഗുഹോത് ഇക്വാപ്രത്യയ്ക്ക് സ്ഥാൻപേർ ലപ് പ്രത്യ ലക്താഹൻ അതായത് ധാതുവിൻ്റെ മുന്നേ ഉപസർഗ് അതായത് പ്രിഫിക്സ് ഉണ്ടാവുകയാണെങ്കിൽ ഇക്ത്വാപ്രത്യം മാറി അതെന്തായി മാറും ലപ്രത്യായിട്ട് മാറും അതായത് നമ്മുടെ ഇക്വപ്രത്യയില് ധാതുവിൻ്റെ മുന്നേ ഉപസർഗ് ചേർക്കാറില്ല പക്ഷെ ലപ്രത്യക്ക് ധാതുവിൻ്റെ മുന്നേ ഉപ്പസർഗ് ചേർക്കാറുണ്ട് നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കിയാലോ ഉപ്പസർഗ് അധികം ധാതു അധികം ലെ ഉപസർഗ് എന്താണ് പ്രിഫിക്സ് ധാതു വെർബ് പ്ലസ് ലപ് പ്രത്യേക ഒരു എക്സാമ്പിളിലൂടെ അത് മനസ്സിലാക്കാം ആ എന്ന ഉപസർഗും ഗം എന്ന ധാത്തും ലപ് എന്ന പ്രത്യയം ചേരുമ്പോൾ എന്താകുന്നു ആഗമ്യ അടുത്തതായിട്ട് ലപ് പ്രത്യേന്റെ പ്രത്യേകത എന്താണ് ആ ഉപസർഗും ധാത്തുവിനോടൊപ്പം ലപ് പ്രത്യേകം ചേരുമ്പോൾ എന്തു മാത്രമേ ശേഷിക്കുന്നുള്ളൂ യ മാത്രമേ ശേഷിക്കുകയുള്ളൂ ശബ്ദക്ക് അർത്ഥി അല്ലെങ്കിൽ കർ കർ എന്നുള്ളത് ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ അതായത് ഈ ഉപസർഗും ധാത്തുവും ലപ് പ്രത്യം ചേരുമ്പോൾ ഉണ്ടാകുന്ന വാക്കുകളുടെ അർത്ഥം വരുന്ന എന്താണ് ഭീക്ക് അതും ചെയ്യ അല്ലെങ്കിൽ ചെയ്യുക ഈ ത്വടെയാണെങ്കിലും ലപ് പ്രത്യയാണെങ്കിലും അർത്ഥം വരുന്ന എന്താണ് അതും ചെയ്യ അല്ലെങ്കിൽ ചെയ്യ അർത്ഥം രണ്ടിൻ്റെയും ഒന്ന് തന്നെയാണ് അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എക്സാമ്പിൾ നോക്കാം വിഹസ്യ അതായത് ബി എന്ന ഉപസർഗം ഹസ് എന്ന ധാത്തുവും ലപ് എന്ന പ്രത്യയും ചേരുമ്പോഴാണ് വിഹസ്യ രഹസ്യ എന്നതിൻ്റെ അർത്ഥം എന്താണ് ചിരിച്ചിട്ട് അടുത്തത് നോക്കിയാലോ വിമുച്ഛ്യ വിമുച്യ ബി എന്ന ഉപസർഗം മുച് എന്ന ധാതുവും ലബ് എന്ന പ്രത്യയും ചേരുമ്പോഴാണ് എന്താകുന്നത് വിമുച്ഛ്യ വിമുച്ഛ്യയുടെ അർത്ഥം എന്താണ് വിട്ടിട്ട് ഹിന്ദിയിൽ പറഞ്ഞാൽ ചോടുക്കർ നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ നോക്കാം സെൻറ്റൻസായിട്ട് സജ്ജനഹ ഉപകൃത്യ വിസ്മരന്തി അതായത് സജ്ജനർ അതായത് നന്മയുള്ളവർ ഉപകൃത്യ അതായത് ഉപകാരം ചെയ്തിട്ട് വിസ്മരന്തി മറക്കുന്നു ഒരക്സാമ്പിളോട് നോക്കിയാലോ ബാല സമ്പൂജ്യ ക്രീഡിത്തും ഇച്ഛതി അതായത് കുട്ടി പ്രാർത്ഥിച്ചിട്ട് കളിക്കാൻ ആഗ്രഹിക്കുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എക്തപ്രത്യയാണ് എക്തപ്രത്യെ എവിടെയാണ് ഉപയോഗിക്കുന്നത് ആ പാസ്റ്റ് ടെൻസിനകത്താണ് ഉപയോഗിക്കുന്നത് ഓക്കെ അതിനെ ഭൂതകാലിക് പ്രത്യെന്നും വിളിക്കാറുണ്ട് അതുപോലെ തന്നെ എക്തപ്രത്യയുടെ പ്രയോഗം എവിടെയാണ് കർമ്മവാച്യ അതായത് പാസി വോയ്സിലാണ് നമ്മൾ ആ എക്തപ്രത്യയെ ഉപയോഗിക്കുന്നത് ഓക്കെ സേറ്റ് ധാതു അതായത് സേട്ട് ധാതുവിനോടൊപ്പം യക്തപ്രത്യെ ചേരുമ്പോൾ ധാത്തുവും പ്രത്യേകയും ഇടയ്ക്ക് നമ്മൾ ഈ ചേർക്കും ഓക്കെ അതാണ് നമ്മളൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് പഠ് അധികം ഈ അധികം ഇക്ത എന്താകുന്നു പഠിത്ത ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം ആയിട്ട് ഓക്കെ തേൻ ഭീത പഠിത്ത അവനാൻ ഭീതം പഠിക്കപ്പെട്ടു അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാസീവ് വോയിസിൽ സെൻറ്റൻസ് എഴുതുമ്പോൾ എന്ത് വേണം ഏത് പ്രത്യ വേണം ഉപയോഗിക്കാൻ ആ എക്തപ്രത്യ വേണം ഉപയോഗിക്കാൻ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന പ്രത്യയാണ് ഇക്ത്വത്വ പ്രത്യയം ആട്ടെ ഈ ഇക്ത്വത്വ പ്രത്യയുടെ പ്രത്യേകത എന്തൊക്കെയാണ് ഇക്വതു പ്രത്യേക പ്രയോഗ് കർത്ത് വാച്ച് അതായത് ആക്റ്റീവ് വോയിസ് മേ ഹുഹി അതായത് ഇക്വതു പ്രത്യയുടെ പ്രയോഗം എവിടെയാണ് ആക്റ്റീവ് വോയിസില് ആണ് അതായത് ആക്റ്റീവ് വോയിസിൽ സെൻറ്റൻസ് എഴുതുമ്പോഴാണ് നമ്മൾ ഇക്വത്വ പ്രത്യയം ഉപയോഗിക്കുന്നത് ഭൂത്കാൽ കേ പ്രകട് കർണേക്കിലെ പ്രയോഗിക്കുക ജാത്താഹ് അതായത് പാസ്റ്റ് ടെൻസിനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇക്വത്വ പൃഥ്വയെ പ്രയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് അടുത്ത നോക്കാം പുല്ലിംഗ് മേ തവാൻ സ്ത്രീലിംഗ് മേ തവതി നപ്പുൻസെറ്റ് ലിംഗ് മേ തവത് ശേഷരാത്താഹം ഇക്ത്വത്വ പ്രത്യയുടെ പ്രത്യേകത എന്താണ് പുല്ലിംഗാണ് ആ ശബ്ദമെങ്കിൽ അതിൻ്റെ അവസാനം എന്താണ് ആ ധാത്തവും എക്തത്വവും ചേരുമ്പോൾ അതിൻ്റെ അവസാനം തവാൻ എന്നായിരിക്കും ശേഷിക്കുക സ്ത്രീലിംഗാണെങ്കിലോ തവതി നപ്പുൺസക്ലിംഗാണെങ്കിൽ തവത്ത് സേഡ് ധാത്വ സെ ഇക്വത്വ പ്രത്യക്കറിനെ പേർ ധാത്തു തഥാ പ്രത്യയക്ക് ബീച്ച്മേ ഈ ആചാത്തിയ സേഡ് ധാത്വ ആണെങ്കിൽ അതിനോടൊപ്പം ഇക്വത്വ പ്രത്യയ ചേരുമ്പോൾ ധാത്തുവിൻ്റെയും പ്രത്യയുടെയും ഇടയ്ക്ക് എന്തായിരിക്കും വരിക ഇ എഴുതും കേട്ടോ ഇ ആണ് വരിക ഒരു എക്സാമ്പിൾ നോക്കാം ഹസ് അധികം ഇ അധികം ഇക്വത്തു ഹസ് എന്നത് എന്താണ് ആ സേഡ് ധാത്വാണ് ഹസ് അധികം ഇ അധികം ഇക്വത്തു എങ്ങനെ എഴുതും ഹസിത്തവത്ത് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു ഈ ചിരിക്കുക എന്നുള്ളത് പുല്ലിംഗല്ല സ്ത്രീലിംഗും അല്ല അപ്പം എന്താണത് നപുൻസെക്ലിംഗാണ് അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഹസ് അധികം ഈ അധികം മിത്വതു ഹസിത്തവത്ത് എന്ന് എഴുതിയത് പിന്നുള്ളൊരു റൂളാണ് യതി ധാതുക്കെ അന്തിം അക്ഷർ മ യാ നോ തൊ ഇസ്കാ ലോപ് ഹോജാതാ ഓർ വാ ഈ കാ പ്രയോഗം നെയ് ഹോത്താ ഏതെങ്കിലും കാരണവശാൽ ധാത്തുവിൻ്റെ അവസാന അക്ഷരം അന്തിമ അക്ഷരം അവസാനിക്കുന്ന അക്ഷരം മയോ നായോ വരികയാണെങ്കിൽ അത് ലോപിച്ചു പോകുന്നു അതായത് അത് ഇല്ലാണ്ടായി പോകുന്നു ഓർ വഹ ഈ കപ്രയോഗ് നെയ്ഹൊത്താഹ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ എന്താണ് അവിടെ ഈ നമ്മൾ ഉപയോഗിക്കത്തില്ല നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഗം അധികം ഇക്തുവത്തു ഗത്തവത് ഗം എന്ന ധാത്തു അവസാന അക്ഷരം എന്താണ് മായാണ് അതുകൊണ്ടത് ആ ഇക്വത്തു പ്രത്യായിട്ട് ചേരുമ്പോൾ ലോപിച്ചു പോകുന്നു അതായത് നഷ്ടമായി പോകുന്നു അതുപോലെ തന്നെ ഗം എന്ന ധാത്തു എന്ത് ലിംഗാണ് നപുൻസക്ലിംഗാണ് അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഗതവത് എന്ന് എഴുതിയത് നമുക്ക് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ നോക്കാം ധാതു പ്ലസ് ഇക്ത്വത്തു പുല്ലിങ്കിലെങ്ങനാണ് വരുന്നത് സ്ത്രീലിംഗിലെങ്ങനാണ് വരുന്നത് നപുൻസക്ലിംഗിൽ ചൽ എന്ന ധാത്തുവും ഇക്തൂ പ്രത്യേകം കൂടെ ചേരുമ്പോൾ പുല്ലിംഗാണെങ്കിൽ ചലിത്വാൻ സ്ത്രീലിംഗിലാണെങ്കിൽ ചലിത്വതി നപുൻസക്ലിംഗാണെങ്കിൽ ചലിത്തവത്ത് പിന്നെ അടുത്തതായിട്ട് ഈ പറയുന്ന കേസെല്ലാം തന്നെ എക്ത പ്രത്യയ്ക്കും ബാധകമാണ് ഓക്കെ ദ എന്താവും ദ ആണെങ്കിൽ ന ആയി മാറും മനസ്സിലായോ ചിത് എന്ന ധാത്തവും പ്രത്യകൂടെ ചേരുമ്പോൾ മാറി അവിടെ ന ആകുന്നു അടുത്ത നോക്കാം ഡിദ് എന്ന ധാത്തവും എക്വത്വ പ്രത്യങ്ങളെ ചേരുമ്പോൾ മാറി ആയി മാറുന്നു അങ്ങനെയാണ് നമുക്ക് ഭിന്നവത് എന്ന് കിട്ടുന്നത് അടുത്ത നോക്കിയാലോ നക്കാറാന്ത് ഏവം മക്കാരാന്ത് നക്കാരാന്ത് എന്നാൽ എന്താണ് ഒരു ബേർഡിൻ്റെ അവസാനം ന എന്ന വ്യഞ്ജനാക്ഷരം വരികയാണെങ്കിൽ അതിനെ നക്കാരാന്തെന്നും മാ എന്ന വ്യഞ്ജനാക്ഷരമാണ് വരുന്നതെങ്കിൽ അതിനെ മക്കാരാന്തെന്നും വിളിക്കുന്നു ഇവിടെ എന്താ സംഭവിക്കുന്നത് ആ ഒരു ധാതുവിൻ്റെ അവസാനം നക്കാരാന്ത് ന വരികയാണെങ്കിലും മക്കാരാന്ത് മ വരികയാണെങ്കിലും അത് ലോപിച്ചു പോകുന്നു അതായത് അവിടെ നഷ്ടമായി പോകുന്നു എക്സാമ്പിൾ നോക്കിയാലോ ഗം എന്ന ധാത്തുവും ഇക്വതു പ്രത്യയും കൂടെ ചേരുമ്പോൾ ആ മ മാറി അവിടെ ഗത്തവത് എന്നെ പോരുള്ളൂ തൻ എന്ന ധാത്തുവിനോടൊപ്പം ഇക്വതു പ്രത്യേക ചേരുമ്പോൾ അതായത് നയാണ് അവിടെ അവസാനം നക്കാരാന്താണ് അതുകൊണ്ട് തന്നെ ഇവിടെ എന്താകും തത്തവത് ഇനി അടുത്തൊരു കേസാണ് चकारंत एवं ചക്കാരാന്ത് ഏവം ജക്കാറാന്ത് ധാത്തുവെ ചോ കെ ചാന്ത് എന്താണ് ഒരു വേർഡിന്റെ അവസാനം ച എന്ന വ്യഞ്ജനാക്ഷരം വരികയാണെങ്കിൽ അതിനെ ചക്കാറാന്ത് എന്ന വ്യഞ്ജനാക്ഷരം വരികയാണെങ്കിൽ അതിനെ ജക്കാറാന്ത് എന്നും വിളിക്കുന്നു അപ്പൊ ഇവിടെ എന്താ പറയുന്നത് ചോയാണെങ്കിലും ജോയാണെങ്കിലും ധാതുവിന്റെ അവസാനം ചോയാണെങ്കിലും ജോയാണെങ്കിലും അത് മാറി ക ആയി മാറുന്നു അധികം ഇക്ത്വത്വ പ്രത്യേക ചേരുമ്പോൾ മുക്തവത് യുജ് അധികം ഇക്വത്വ പ്രത്യം ചേരുമ്പോൾ യുക്തവത് ഓക്കെ അടുത്ത നോക്കാം ദക്കാരാന്ത് ഏവം ബകാരാന് തത്വം ഇനി ബാക്കിയുള്ളതെല്ലാം കോമൺ ആയിട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് പോവുക നോക്കാം ദക്കാരാന്ത് എന്താണ് ആ ഒരു വേർഡിൻ്റെ അവസാനം ദ എന്ന വ്യഞ്ജനാക്ഷരം വരികയാണെങ്കിൽ ആ അതിനെ ദക്കാരാന്തെന്നും ഭ എന്ന വ്യഞ്ജനാക്ഷരം വരികയാണെങ്കിൽ അതിനെ ഭകാരാന്തെന്നും വിളിക്കുന്നു യുദ്ധം അധികം ഇക്വത്വ യുദ്ധവത് ലഭം ഇക്വത്തു ലബ്ധവത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ശത്രുപ്രത്യയും ഷാനജ് പ്രത്യുമാണ് ആട്ടെ ഈ ശത്രുപ്രത്യയുടെ പ്രത്യേകത എന്താണ് ശത്രു പ്രത്യേക പ്രയോഗം വർത്തമാൻ കാലമേ പോത്ത ശത്രുപ്രത്യയുടെ പ്രയോഗം എവിടെയാണ് വർത്തമാന കാലമാണ് അതായത് പ്രസൻ്റ് ടെൻസിലാണ് നമ്മൾ കൂടുതലും ശത്രുപ്രത്യ ഉപയോഗിക്കുന്നത് ശത്രു പ്രത്യേക പുല്ലിംഗ് മേ അൻ സ്ത്രീലിംഗ് മേ അന്തി തഥാ നപ്പുൻസെക്ലിംഗ് മേ അത്ത് ശേഷി ദത്ത ഹെ ക്ഷത്രുപ്രത്യയിൽ എന്താണ് ആണെങ്കിൽ ആ അവസാനം വേർഡിന് അവസാനം അന്നായിരിക്കും ആണെങ്കിൽ അന്തി ആയിരിക്കും നപ്പുൻസെക്ലിംഗാണെങ്കിൽ അത്താണ് ശേഷിക്കുക നമുക്കൊരു എക്സാമ്പിളിലൂടെ അതൊന്നുകൂടെ മനസ്സിലാക്കാം ധാത്തുവും ക്ഷത്രുവും പ്രത്യയങ്ങൾ ചേരുമ്പോൾ പുല്ലിങ്കിലാണെങ്കിൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെൽ എന്ന ധാത്തു ക്ഷത്രു പ്രത്യങ്ങൾ ചേരുമ്പോൾ പുല്ലിങ്കിലാണെങ്കിൽ ചൽ അധികം ക്ഷത്രു ചലൻ സ്ത്രീലിംഗാണെങ്കിൽ ചലന്തി അപ്പം സെറ്റ് ലിങ്കിലാണെങ്കിലോ ചലത്ത് അപ്പോൾ ഈ ക്ഷത്രുപ്രത്യം എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസ് ആണോ ഓക്കെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം രാമ പുസ്തകം പഠൻ അസ്തി രാമ ഐസ് റീഡിങ് എ ബുക്ക് രാമൻ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് സീത ഫലം ഖാദന്തി സീത ഐസ് എ ഫ്രൂട്ട് സീത ഒരു ഫലം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ശത്രുപ്രത്യയുടെ അർത്ഥം എന്താണ് ഹുവ അല്ലെങ്കിൽ അതായത് ആവുകയാണ് അല്ലെങ്കിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തതാണ് ഷാനജ് പ്രത്യയെ ഷാനജ് പ്രത്യയുടെ അർത്ഥം എന്ന് പറയുന്നത് ഹോത്താ ഹുവാ അങ്ങനെ ആയിക്കൊണ്ട് ഷാനജ് പ്രത്യേക പുല്ലിങ് മേ ആൻ സ്ത്രീലിംഗ് മേ ആന നപുൻസക്ലിങ് മേ ആനം ശേഷിരാത്താ ഹെ ഷാന് പ്രത്യേകയിൽ എന്താണ് പ്രത്യേകത ധാത്തും ഷാനച് പ്രത്യേകങ്ങൾ ചേരുമ്പോൾ പുല്ലിങ്കിലാണെങ്കിൽ ഒരു അവസാനം ആനരിക്കും സ്ത്രീലിങ്കിലാണെങ്കിൽ ആന നപുൻസക്ലിങ്കിലാണെങ്കിലോ ആനം ശേഷിക്കുന്നു ധാത്തും ഷാനച്ചും പ്രത്യേകങ്ങൾ ചേരുമ്പോൾ പുല്ലിങ്കിൽ എങ്ങനെ ആയിരിക്കും അതേപോലെ സ്ത്രീലെങ്കിൽ എങ്ങനെ ആയിരിക്കും അതേപോലെ തന്നെ നപ്പുൻസെക്ലിങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാൻ പോവാണ് സേവ് എന്ന ധാത്തും ഷാനജ് പ്രത്യയും കൂടെ ചേരുമ്പോൾ പുല്ലിംഗിൽ സേവമാൻ സ്ത്രീലിങ്കിലാണെങ്കിൽ സേവമാന നപുൻസക്ലിങ്കിലാണെങ്കിൽ സേവമാനം ഷാനജ് പ്രത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേക സെ പൂർവ്വ ധാത്തുവേ മായ ജാത്താഹ പ്രത്യേകയ്ക്ക് മുന്നേ ധാതുവിനോടൊപ്പം മ ചേർക്കുന്നു നമുക്കിനി ഓരോ ധാത്തുവും ഏതൊക്കെ പ്രത്യയിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത് നോക്കാം പഠ് എന്ന ധാത്തു ഇക്ത്വാപ്രത്യയും കൂടെ ചേരുമ്പോൾ പഠിത്വ തുമുൻ എന്ന പ്രത്യയ ചേരുവാണെങ്കിൽ പഠിത്തും ഇക്ത എന്ന പ്രത്യയ ചേരുവാണെങ്കിൽ പഠിത് ഇക്വത്വ പ്രത്യയ ചേരുവാണെങ്കിൽ പഠിത്തവത് ശത്രു അല്ലെങ്കിൽ ഷാന പ്രത്യയ ചേരുമ്പോൾ പഠത് അടുത്ത നോക്കാം ഭൂ എന്ന ധാത്തുവിനോടൊപ്പം ഇക്ത്വ പ്രത്യം ചേരുമ്പോൾ ഭൂത്വ തുമൻ പ്രത്യാണ് ചേരുമെങ്കിൽ ഭവിത്തും എക്ത പ്രത്യേകം ചേരുവാണെങ്കിൽ ഭൂത്ത് എക്വതു പ്രത്യേകം ചേരുവാണെങ്കിൽ ഭൂതവത്ത് ക്ഷത്ര അല്ലെങ്കിൽ ഷാനജ് പ്രത്യേകം ചേരുവാണെങ്കിൽ ഭവത്ത് ഗം എന്നതാത്തുവോ എക്ത പ്രത്യയോട് അപ്നം ചേരുമ്പോൾ ഗത്വ തുമുൻ പ്രത്യേകമായിട്ട് ചേരുവാണെങ്കിലോ ഗം തും എക്ത പ്രത്യേക ചേരുമ്പോൾ ഗതൂ പ്രത്യേട്ട് ചേരുമ്പോൾ ഗത്തവത് ക്ഷത്രലങ്കിൽ ഷാനജ് പ്രത്യേകമായി ചേരുമ്പോഴോ ഗച്ഛത് പത്ത് എന്നതാത്തുവോ ഇക്തോ പ്രത്യേട്ട് ചേരുമ്പോൾ പഥിത്വ തുമുൻ പ്രത്യേക ചേരുമ്പോൾ പത്തി ഇക്ത പ്രത്യേട്ട് ചേരുമ്പോൾ പത്തിത്ത ഇക്തൂ പ്രത്യേക ചേരുവാണെങ്കിൽ പത്തിത്തവത് ഷത്ര അല്ലെങ്കിൽ ഷാനച്ഛാണെങ്കിലോ പഥതത്ത് ഹസ് എന്നതാത്തു ഇക്തോ പ്രത്യേക ചേരുമ്പോൾ ഹസിത്വ തുമുൻ പ്രത്യേകമായിട്ട് ചേരുമ്പോൾ ഹസിത്വം ഇക്ത പ്രത്യേട്ട് ചേരുമ്പോൾ ഹസിത്ത് ഇക്തൂ പ്രത്യേക ചേരുമ്പോൾ ഹസിത്തവത് ക്ഷത്രു അല്ലെങ്കിൽ ഷാനച് പ്രത്യേക ചേരുവാണെങ്കിൽ ഹസത്ത് ദാവ് എന്നതാത്തുവോ ഇക്തോ പ്രത്യേക ചേരുമ്പോൾ ധാവിത്വം തുമൻ പ്രത്യേക ചേരുമ്പോൾ ചേരുമ്പോൾ പ്രത്യേക ചേരുമ്പോൾ ധാവിത്തവത് ക്ഷത്രു അല്ലെങ്കിൽ ഷാനൽ പ്രത്യേകമായിട്ട് ചേരുവാണെങ്കിൽ ധാവത്ത് ചെൽ എന്ന ധാത്തുവോ ഇക്തോ പ്രത്യേകമായിട്ട് ചേരുമ്പോൾ ചലിത്വം തുമൻ പ്രത്യേകമായിട്ട് ചേരുമ്പോൾ ചലിത്തും ഇക്ത പ്രത്യേക ചേരുമ്പോൾ ചലിത്ത് ഇക്തോത്തു പ്രത്യേക ചേരുമ്പോൾ ചലിത്തവത് ഷത്രി അല്ലെങ്കിൽ ഷാനുഷ് പ്രത്യേകിച്ച് വരുമ്പോഴോ ചലത്ത് അപ്പോൾ എല്ലാവർക്കും ഈ സെക്ഷൻ നന്നായി മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെല്ലൈക്കൺ അതുകൊണ്ട് അതുംകൂടെ ഒന്ന് എലീബിൾ ചെയ്യുക ഓൺ ആക്കിയാൽ താങ്ക്